ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് യൂസ്ഫുള്ളാന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഫ്രഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. മെയിനായിട്ടും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലതെന്നും പിന്നെ സക്സസ് ആയിട്ടും വന്ന കുറച്ച് കാര്യങ്ങളാട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കുക, എന്നിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസമൊന്നും എന്തായാലും ഇതൊന്നും ചെയ്യലുണ്ടാവില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എന്തായാലും നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഞാൻ വാങ്ങിച്ചതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും കേട്ടോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ എല്ലാ വെജിറ്റബിളും മെയിനായിട്ടും ആദ്യം കഴുകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞാൻ ഒന്നില്ലെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ വിനേഗറോ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതിലിട്ട് വെക്കുക ചെയ്യുക. ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങനെ ഇട്ട് വെക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ എല്ലാം കഴുകി ഡ്രൈ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വെക്കൽ. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വെക്കുന്ന കുറച്ച് പാത്രങ്ങൾ. അതിലധികവും ഗ്ലാസ് ബൗൾസാണ്, എല്ലാം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് തന്നെയാണ്. പിന്നെ കുറച്ച് നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, അതുപോലെ ഇതാ ഇതുപോലത്തെ ചെറിയ ബോട്ടിൽസ് ഉണ്ട്. ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം വെക്കാൻ നല്ല. പിന്നെ ഇത് പിന്നെ ഞാൻ നമ്മളെന്തോ പാർസൽ വാങ്ങിച്ചിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നർ ആട്ടോ. അപ്പോൾ അതും ഞാൻ ഇങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ട് വെക്കാൻ യൂസ് ചെയ്യലുണ്ട്. അതുപോലെ ഇത് കണ്ടില്ലേ, ഇത് ജാമ്, നമ്മൾ വാങ്ങിക്കുന്ന അച്ചാർ, ജാമ്, ഒലീവ്സിൻ്റെയൊക്കെ നല്ല ബോട്ടിൽസ് ഇട്ടല്ലോ, അതും യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സിബ്ലോക്ക് ബാഗെല്ലാം എല്ലായിടത്തും കിട്ടുന്നുണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്യാം. ക്ലിംഗ് റാപ്പ്, ഫോയിൽ, പിന്നെ പേപ്പർ ബാഗ്സ്, അപ്പോൾ ഇതൊക്കെ ഞാൻ വെജിറ്റബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന. അപ്പോൾ ഇതാണ് കേട്ടോ സിബ്ലോക്ക് ബാഗ്. ഇത് നല്ല കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വെജിറ്റബിൾ കട്ട് ചെയ്തിട്ടെല്ലാം വെക്കാം. ഫ്രീസറിലും വെക്കാൻ പറ്റും. വെജിറ്റബിൾ മാത്രമല്ല മീൻ അല്ലെങ്കിൽ ഇറച്ചി എല്ലാം വെക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവം തന്നെയാണ്. പിന്നെ ഉള്ളത് ക്ലിംഗ് റാപ്പാണ് കേട്ടോ. ഇത് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്, അതായത് ഫോയിലിനേക്കാളും. കാരണം ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഒരു വീഡിയോ. ഞാൻ സാധാരണ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്ന ഇവിടെ രാവിലെയാണല്ലോ, അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് ഇപ്പോൾ പൂരിക്ക് കുഴക്കുക, ചപ്പാത്തി കുഴക്കുക, അതൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഇതാ ഇതുപോലെ റെഡിയാക്കി വെക്കും. ഇത് ഞാൻ തലേ ദിവസം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള കേട്ടോ. അതിൻ്റെ കളർ ഒട്ടും ചേഞ്ച് ആവില്ല ഈ ക്ലിംഗ് റാപ്പിൽ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. സാധാരണ നമ്മൾ ഒരു പാത്രത്തിലൊക്കെ മൂടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ബ്ലാക്ക് കളർ വരുമല്ലോ, ഇത് ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഫോയിൽ മോശമെന്നല്ല, പക്ഷെ ഫോയിലിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് ക്ലിംഗ് റാപ്പ് തന്നെയാണ്. ഫോയിലും യൂസ് ചെയ്യാട്ടാ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവനായിട്ട് അതിൻ്റെ അല്ലി ഇങ്ങനെ മാറ്റിയിട്ട് എടുത്ത് വെക്കലുണ്ട്, പുറത്തും വെക്കലുണ്ട് കേട്ടോ. ഇഞ്ചിയും അതുപോലെ തന്നെയാണ് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കണം. ഇഞ്ചിയാണെങ്കിലും വെളുത്തുള്ളിയാണെങ്കിലും നമ്മൾ ചോപ്പ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ അരച്ച് വെക്കുന്ന സമയത്തെല്ലാം ഇട്ട് വെക്കുന്ന ബോട്ടിൽ വരെ നല്ല ഡ്രൈ ആയിരിക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇഞ്ചി കുറച്ച് ഞാൻ പുറത്ത് വെക്കലുണ്ട്, ബാക്കി കുറച്ച് അരച്ച് വെക്കും, അതുപോലെ ചോപ്പ് ചെയ്തും വെക്കും. അപ്പോൾ നന്നായി കഴുകി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഡ്രൈ ആക്കി എടുക്കുക. ഒരു ദിവസം ഒന്ന് മെനക്കെട്ടിട്ട് ഇതെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്തെല്ലാം കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് തോന്നും. അപ്പോൾ ഞാൻ അധികവും ഏതെങ്കിലും വീക്ക് ഡേയ്സിൽ ഒന്നും ചെയ്യൽ നടക്കില്ല, കുട്ടികൾ ക്ലാസ്സെല്ലാം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് വീക്കെൻഡിൽ ഒരു ടൈം കണ്ടെത്തിയിട്ട് ആ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്ത് നോക്കും.
അപ്പോൾ ഇത് ഞാൻ ചോപ്പ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് ചോപ്പർ വെച്ചിട്ടാട്ടോ. എന്നിട്ട് ഒരു ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ഏകദേശം ഒരു രണ്ടാഴ്ചയിൽ എനിക്ക് എടുക്കാൻ ഉണ്ടാവും. പിന്നെ പോരാത്തതിന് ഞാൻ കുറച്ച് അരച്ചിട്ടും വെക്കുന്നുണ്ട്. അപ്പം അതും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇഞ്ചിയാണെങ്കിലും വെളുത്തുള്ളിയാണെങ്കിലും ഇതുപോലെ അരച്ച് വെക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ ഓയിലും ഒഴിക്കലുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, സാധാ വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് അരച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്രീസറിലാട്ടാ വെക്കുന്നത്. ഫ്രീസറിൽ വെക്കുന്ന എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പകുതി പോഷൻ ഞാൻ ഇഞ്ചി വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി പകുതിയിൽ വെളുത്തുള്ളിയും കൂടെ റെഡിയാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ വെളുത്തുള്ളിയെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആക്കിയെടുക്കുക. ഞാൻ വെളുത്തുള്ളി ഇതുപോലെ മുഴുവനായിട്ട് തോല് കളഞ്ഞിട്ടും വെക്കുന്നുണ്ട്. പിന്നെ അരച്ചിട്ട് നേരത്തെ ഇഞ്ചി വെച്ചല്ലോ, അപ്പോൾ അതിൽ കുറച്ചൊന്ന് ഫ്രീസ് ചെയ്തിട്ടും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മുഴുവനായിട്ട് ഇങ്ങനെ അല്ലിയെല്ലാം അടർത്തിയിട്ട് അങ്ങനെയും കുറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി വെക്കുമ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കട്ടോ. ആ വെക്കുന്ന കണ്ടെയ്നറിൻ്റെ അടിയിലായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു ടിഷ്യൂ പേപ്പർ മേലെ വെച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ ചെറിയൊരു ടിഷ്യൂ പേപ്പറും കൂടെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും രണ്ടാഴ്ചൻ്റെ മേലെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയും കൂടെ ഞാനിതാ അതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ഒട്ടും കളറ് ചേഞ്ച് ആയിട്ടില്ല. സാധാരണ വെളുത്തുള്ളിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ വരുമല്ലോ, അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ മേലെ വെച്ചിട്ടുള്ള ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് നല്ലോണം നനഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഈർപ്പം കൊണ്ട്. അത് ഒന്ന് ഇടയ്ക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ വെളുത്തുള്ളിയും ഞാൻ നേരത്തെ ഇഞ്ചി അരച്ചെടുത്തിനല്ലോ, അതുപോലെ തന്നെ ഉപ്പും ഓയിലും ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അരച്ച വെളുത്തുള്ളി ഞാൻ നേരത്തെ ഇഞ്ചി വെച്ചിനല്ലോ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയ ഫ്രീസ് ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒന്ന് ഇതെടുത്ത് പുറത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു തണുപ്പ് മാറിയതിന് ശേഷം കറിയിലേക്കെല്ലാം ഇട്ട് കൊടുത്താൽ മതി, അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇത് ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയല്ലോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2-3 ടൈപ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചിട്ട്. അപ്പോൾ ഇത് ഒരു 2 മണിക്കൂറിന് ശേഷം കേട്ടോ ഏകദേശം ഒന്ന് ഫ്രീസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി അത്യാവശ്യം നല്ലോണം ഫ്രീസ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തതാണ്. ഇതുപോലെ നല്ല ക്യൂബ്സ് ആയിട്ടാണ് കിട്ടുക. ശരിക്കും ഇത്രയൊക്കെ മതിയാവും നമ്മൾ സാധാരണ വെക്കുന്ന കറിയിലെല്ലാം യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഓരോ പീസ് ഇട്ടാൽ മതിയാവുമല്ലോ. പിന്നെ എക്സ്ട്രാ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ റൈസും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലാണ് കുറച്ച് അധികം വേണ്ടി വരിക. പിന്നെ ഇതന്നെ ഇങ്ങനെ എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വേറെ വേറെ ബോട്ടിൽസിലാക്കിയിട്ട് ഫ്രിഡ്ജിലും വെക്കാം കേട്ടോ. അപ്പോൾ അതിന് അത്യാവശ്യം നല്ലോണം ഫ്രീസ് ആവണം. ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെ എടുത്തു കേട്ടോ. ഇത് ഒരു 10 ദിവസമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേയെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, വെളുത്തുള്ളീൻ്റെ ഒന്നും കളർ ഒട്ടും ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ പച്ചക്കറിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറെല്ലാം കഴിഞ്ഞട്ടാ. അപ്പം ഞാൻ ഫുഡെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം നിൽക്കണമല്ലോ. അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലേക്കെല്ലാം ഒന്ന് മാറ്റണം.
ആദ്യം തന്നെ ഞാൻ പച്ചമുളക് കേട്ടോ റെഡിയാക്കുന്നത്. അതിൻ്റെ ആ ഒരു ഞെട്ടെല്ലാം മാറ്റി ഒന്ന് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒട്ടും നനവ് ഉണ്ടാവരുത് വെക്കുന്ന സമയത്ത്. അത് പച്ചമുളക് മാത്രമല്ല എല്ലാ വെജിറ്റബിൾസിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ഒരു ബോക്സിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെറിയൊരു പീസ് ടിഷ്യൂ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ടിട്ട് അതിൻ്റെ മേലെയായിട്ടും ചെറിയൊരു പീസ് ടിഷ്യൂ വെച്ചിട്ടാണ് അത് അടച്ചു വെക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വെജിറ്റബിളൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ കുത്തി നിറച്ചിട്ട് വെക്കാണ്ടിരിക്കുക. ഒന്ന് രണ്ട് ബോക്സിലാണെങ്കിലും അങ്ങനെ വെച്ചാൽ മതിയല്ലോ, അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഞാനിതിപ്പോൾ പച്ചമുളക് രണ്ട് ബോക്സിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ തക്കാളിയും ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഞാൻ പൊതുവേ പച്ചക്കറി രണ്ടാഴ്ചത്തേക്കാണ് വാങ്ങൽ. പക്ഷേ നമ്മൾ കറിയിലെല്ലാം അധികവും തക്കാളിയെല്ലാം ഇടുന്നതുകൊണ്ട് അത് ചിലപ്പോൾ നേരത്തെ തന്നെ തീരലുണ്ട്. എന്നാലും കുറച്ച് കൂടുതലെല്ലാം വാങ്ങുന്ന സമയത്ത് കുറച്ച് പഴുപ്പ് കൂടിയ തക്കാളിയും പിന്നെ കുറച്ച് ഇളം പഴുപ്പോടുകൂടെ കിട്ടുമല്ലോ, അതുമാണ് വാങ്ങൽ. പിന്നെ തക്കാളി ഒരു ഫ്രൂട്ടാണെന്നറിയാലോ, അപ്പോൾ പുറത്ത് വെച്ചാലും പെട്ടെന്ന് അത് പഴുത്ത് വരും. അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിയ ആ പഴുത്ത തക്കാളിയെല്ലാം കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡിയായി കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തക്കാളി ഇതേ ഇതുപോലെ കേട് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട്, ഞാനും പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു, ബാക്കി നല്ല ഭാഗം യൂസ് ചെയ്യും, കറിയിലൊക്കെ ഇടും. അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഇതിൻ്റെ കേട് പെട്ടെന്ന് തന്നെ ഉള്ളിലെല്ലാം സ്പ്രെഡാവും, അത് നമുക്ക് കാണാനും പറ്റില്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ ഇതാ ഞാൻ ഒരു ടിഷ്യൂ എല്ലാം സെറ്റാക്കിയിട്ട് ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ഇതാ ഇതുപോലെ തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ് കേട്ടോണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് വെച്ച് കൊടുക്കൽ. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കൽ ഉരുളക്കിഴങ്ങ കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ലത് പുറത്ത് വെക്കുന്നത് തന്നെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുള്ളത്. പക്ഷേ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അധികം ക്വാണ്ടിറ്റി വാങ്ങലുണ്ട് കുട്ടിയൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട്. അപ്പോൾ അതിൽ പെട്ടെന്ന് മുളച്ചു വരും, പിന്നെ ഒരു ഗ്രീൻ കളറാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാനും പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കലാണ്. പിന്നെ ഉള്ളിയല്ല ഞാൻ പുറത്ത് തന്നെ വെക്കൽ. പിന്നെ ഉള്ളി കട്ട് ചെയ്യുമ്പോൾ ഈ കണ്ണിന്ന് വെള്ളം വരുമല്ലോ, അതില്ലാണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ എല്ലാം ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് വെക്കലുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഞാൻ ഇതുപോലെ പുറത്തും വെക്കലുണ്ട്. പിന്നെ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്ന ഉള്ളീൻ്റെ കാര്യമാണ് പറയാനുള്ള, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പകുതി ഉള്ള ഉള്ളിയെല്ലാം പെട്ടെന്നെടുത്ത് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ മുകളിലും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ അങ്ങനെ അങ്ങ് വെക്കുമല്ലോ, ഒന്ന് കവറൊന്നും ചെയ്യാണ്ട്. അപ്പോൾ അങ്ങനെ വെക്കാൻ പാടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയനെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഉള്ളിക്കുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും കാണുമില്ല. അപ്പോൾ കഴിയുന്നതും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് റാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ അതിനെ കൊണ്ട് ഒന്ന് കവർ ചെയ്യാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്താലും മതി. എന്തായാലും അതൊന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലായാലും പുറത്തായാലും വെക്കുന്നത് കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ക്ലിംഗ് റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഒരു വെജിറ്റബിൾ ആട്ടോ ബ്രോക്കളി. ചില ഷോപ്പിൽ നിന്ന് അങ്ങനെ റാപ്പ് ചെയ്തിട്ട് തന്നെയാട്ടോ കിട്ടല്. ഇതിപ്പോൾ ഒരു കവറിലിട്ടിട്ടാണ് കിട്ടിയ. അപ്പോൾ ഞാൻ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യേണ്ട കുറച്ച് വെജിറ്റബിളിൽ പെട്ട തന്നെയാട്ടോ ഇതും. ഇതൊന്നും കുറേ ദിവസമൊന്നും വെക്കാൻ പറ്റൂല. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറേ നാളൊന്നും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കില്ല. അതിൻ്റെ ആ ഒരു ഗ്രീൻ കളറിലും മാറി ഒരു യെല്ലോ കളറിലേക്ക് മാറി വരും. അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ കോളിഫ്ലവറിൻ്റെ കാര്യവും, അതൊരു ബ്ലാക്ക് കളറിലേക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. മഷ്റൂമും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് എല്ലാം പോയി ചുളിഞ്ഞ് അതിൻ്റെ കളറെല്ലാം അങ്ങ് ചേഞ്ചാവും. അപ്പോൾ ഇവിടെ അധികം ഷോപ്പിൽ ഇതുപോലെ ഒരു ബോക്സിലായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടാണ് കിട്ടുക. അപ്പോൾ വലിയ പ്രശ്നമില്ല. ശരിക്കും ലൂസിലൊക്കെ വാങ്ങുന്നതാണെങ്കിൽ വാങ്ങിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ല. പിന്നെ ഞാൻ ചില വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട്. അതും ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ടാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസാണ് ഞാൻ വാങ്ങൽ. അപ്പോൾ അതിൽ ചിലത് ടൈം കിട്ടുന്ന പോലെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കലും ഉണ്ട്. അപ്പോൾ കിച്ചണിലുള്ള പണിയും കുറച്ച് ഈസി ആയിരിക്കും, പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ചില ഫ്രൂട്ട്സും ഞാൻ ഇതുപോലെ വെക്കലുണ്ട് കേട്ടോ, കുറച്ച് പുറത്തെടുത്ത് വെക്കും, ബാക്കി പിന്നെ ഇതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കലാണ്. മുന്തിരിയെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ വെജിറ്റബിളൊക്കെ കഴുകിയ പോലെ തന്നെ ഉപ്പോ അല്ലെങ്കിൽ വിനേഗറോ ഇട്ടിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കും ഒരു 2-3 മണിക്കൂർ. അതിന് ശേഷം ഇതുപോലെ കഴുകിയിട്ട് ഒരു ബോക്സിൽ ഇട്ട് വെക്കലാണ്. അതാവുമ്പോൾ കുട്ടിയൊക്കെ എടുത്തിട്ട് കഴിക്കാനും ഈസിയാണല്ലോ. പിന്നെ ഇതാണ് കേട്ടോ, ഇത് ഞാൻ ഒരു കോട്ടൺ ടവലിൽ റാപ്പ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കോട്ടൺ ടവലിൽ ലീഫി വെജിറ്റബിൾസ് അതായത് ചീര അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ അതെല്ലാം റാപ്പ് ചെയ്ത് വെക്കുന്ന നല്ലതാണെന്ന് കേട്ടിനു. പിന്നെ അത് ഞാനും അങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ പൊതുവേ ഈ പാലക് ചീരയെല്ലാം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു വാടിയ പോലെയാണ് ഉണ്ടാവുക. എന്നാലും ഇതിപ്പം ഏകദേശം 2 ആഴ്ചൻ്റെ അടുത്തായി കേട്ടോ, ആ വാങ്ങിച്ച പോലെ തന്നെ ഉണ്ട്. വേറെ അങ്ങനെ വാടിപ്പോവോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഇത് ഞാൻ കഴുകൊന്നും ചെയ്യാണ്ട് തന്നെ റാപ്പ് ചെയ്ത് വെക്കലാട്ടാ. കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതുപോലെ കഴുകിയെടുക്കലാണ്. കാരണം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ളായിട്ട് ഓരോ ലീഫും നമ്മൾ തുടച്ച് വെള്ളം ഒട്ടും ഇല്ലാണ്ട് വെക്കണം, അത് കുറച്ച് ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ റാപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതാ വെണ്ടയ്ക്കയും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നല്ലോണം തുടച്ച് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇതിനെല്ലാം ടിഷ്യൂ പേപ്പർ വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വേസ്റ്റായി പോവല്ലോ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, എന്നാലും ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കോട്ടൻ്റെ നൈസായിട്ടുള്ള തുണിയെല്ലാം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ചെറിയ ടവൽസൊക്കെ ആയിട്ട് അത് വെച്ച് കൊടുത്താലും മതി. പിന്നെ കറിവേപ്പിലയാണെങ്കിലും ഞാൻ കഴുകലില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചല്ലാണെങ്കിൽ കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുത്തു വെക്കും. ഇതിപ്പോൾ കുറേ ഉണ്ട്, അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വെക്കുക ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുത്തി നിറച്ച് വെക്കുന്നില്ല, 2 ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കുക ചെയ്യുന്നത്. അതേപോലെ തന്നെ കേട്ടോ മല്ലിയിലയും പുതിനയിലയും ഞാനിതിപ്പോൾ ഒരു സിബ്ലോക്ക് ബാഗിലാണ് വെച്ചിട്ടുള്ളത്. ഇതും കഴുകലില്ല. കഴുകിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് ഡ്രൈ ആക്കണം. അപ്പോൾ എടുക്കുന്ന സമയത്ത് കഴുകിയിട്ട് അങ്ങ് യൂസ് ചെയ്യല. പിന്നെ ക്യാരറ്റ് കേട്ടോ, ക്യാരറ്റും 2-3 ടൈപ്പിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒന്ന് ഇതാണ് കേട്ടോ, ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കലുണ്ട്. വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ 2 ആഴ്ചയിലും 2 ആഴ്ചയിലും മേലെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൽ പകുതി ഞാൻ 1 ആഴ്ച മുന്നേ ഇട്ട് വെച്ചാണ്, ബാക്കിയാണ് ഞാൻ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വെള്ളം ഓരോ ദിവസവും മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അങ്ങനെ കുറേ ദിവസം ആ വെള്ളം തന്നെ യൂസ് ചെയ്യരുത്. പിന്നെ സാധാരണ പോലെ ഇതാ കഴുകി ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ ഒരു ബോക്സിൽ ഇട്ട് വെക്കലും ഉണ്ട്.
ഇത് രണ്ടും കൂടാണ്ട് കട്ട് ചെയ്തിട്ട് വെക്കലുണ്ട്. കട്ട് ചെയ്തിട്ട് വെക്കുന്നതാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തിട്ട് യൂസ് ചെയ്യലുണ്ട്. അങ്ങനെ കുറേ ദിവസമൊന്നും വെക്കലില്ല കേട്ടോ. അപ്പോൾ നേരത്തെ വെണ്ടയ്ക്കയും എല്ലാം വെച്ച പോലെ തന്നെ ബീൻസും അങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കൽ. സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് എടുത്തിട്ട് ഒരു ബോക്സിൽ, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബോക്സിൽ ഇട്ട് വെക്കുക ചെയ്യൽ. നേരത്തെ ക്യാരറ്റിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഇതാ ഇത് ഞാൻ ഒരാഴ്ച മുന്നേ ഇട്ട് വെച്ച ക്യാരറ്റ് ആട്ടാ. അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനും കൂടെ വേണ്ടിയിട്ട് വീഡിയോയിൽ ആഡ് ചെയ്തത് കേട്ടോ. പിന്നെ ഉള്ളത് തേങ്ങയാണ്. തേങ്ങ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചില ഷോപ്പിൽ നിന്നെല്ലാം ഇതുപോലെ ബോക്സിൽ കിട്ടും. അപ്പോൾ പിന്നെ വേറൊരു ബോക്സിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഫ്രീസറിൽ വെക്കല, ഇല്ലെങ്കിൽ ചിലയിടത്ത് നിന്ന് കവറിലാണ് കിട്ടുക. അങ്ങനെ ആകുമ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അത് മാറ്റിയിട്ട് ഫ്രീസറിലാട്ടാ വെക്കുക. ഫ്രീസറിൽ വെക്കുന്ന കുറച്ചും കൂടെ നല്ല. അപ്പോൾ ഇതാ ഈ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും പച്ചമുളകും എല്ലാം ഒരാഴ്ചയിന് മേലെ ആയിട്ടുണ്ട്. എന്നിട്ടും നല്ല ഫ്രഷ് ആയിട്ട് തന്നെയുണ്ട്. ഇത് പിന്നെ വെണ്ടയ്ക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു ഈസി കറി ആട്ടാ. അപ്പോൾ ഞാൻ ഇതാ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടികൾ, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ഉരുളക്കിഴങ്ങും കൂടെ ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങിന് കുറച്ച് വേവ് കൂടുതൽ വേണമല്ലോ, അതുകൊണ്ട് അത് ആദ്യം ഇട്ട് കൊടുത്തിന്. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ക്യൂബ്സ് ഉണ്ടല്ലോ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കരുത്, അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പീനട്ടിൻ്റെയും കാഷ്യൂനട്ടിൻ്റെയും ഒരു പേസ്റ്റ് റെഡിയാക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീ കൂട്ടി വെക്കരുത്, തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഈ ടൈമിൽ ഉപ്പ് പോരെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തീൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും എല്ലാം നല്ല അടിപൊളിയാട്ടോ, ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയി എന്ന് തോന്നിയെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.